ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ആയുഷ് ആൻഡ് സയൻസ് വേൾഡ്. 3032 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ജില്ലയാണ് തൃശ്ശൂർ. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ധാരാളം കടൽ തീരങ്ങളാൽ സമ്പന്നമാണ്. പ്രകൃതി കനിഞ്ഞു തന്ന ധാരാളം ബീച്ചുകൾ ഇവിടെയുണ്ട്. സഞ്ചാരികളെ സമ്പന്നമായ പ്രധാനപ്പെട്ട ബീച്ചുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാവക്കാട് ബീച്ച് തൃശ്ശൂർ ടൗണിൽ നിന്ന് 32 കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്ന് 5 കിലോമീറ്ററുമാണ് ചാവക്കാട് ബീച്ചിലേക്കുള്ള ദൂരം. ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിന് ചുറ്റുമുള്ള മനോഹരമായ ഒരു ബീച്ചാണിത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ, വലകൾ, മത്സ്യങ്ങളുടെ ലേലം എന്നിങ്ങനെ ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഈ ബീച്ചിൽ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ കായലും കടലും ഒന്നിക്കുന്ന ചേറ്റുവ അഴിമുഖം കാണാം. സ്പീഡ് ബോട്ടിംഗ്, കുതിരസവാരി, പൊളാലിസ് റൈഡ് തുടങ്ങിയ റൈഡുകൾ നമുക്കിവിടെ ആസ്വദിക്കാം. സ്പീഡ് ബോട്ടിൽ ടോട്ടൽ 5 കിലോമീറ്റർ സഞ്ചരിക്കാനായി 250 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. കുതിരസവാരിക്ക് 100 രൂപയും പൊലാലിസ് ചെറുതിന് 100ഉം വലുതിന് 200 രൂപയുമാണ് റേറ്റ്. ആളുകൾക്ക് ഇരിക്കാനായി നടപ്പാതയുടെ സൈഡിൽ സ്റ്റീൽ ബെഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വളരെ മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെയുണ്ട്. കോഫി, ടീ, സ്നാക്സ്, ഉപ്പിലിട്ടത് തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ബീച്ചാണിത്. മുനക്കൽ ബീച്ച് അഥവാ അഴീക്കോട് ബീച്ച്. തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടിലൊരു ബീച്ചാണ് മുനക്കൽ ബീച്ച്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 46 കിലോമീറ്ററും കൊടുങ്ങല്ലൂരിൽ നിന്ന് 7 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ ബീച്ചിലെത്താം. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ സുനാമി പുനരധിവാസ പദ്ധതിയിലാണ് ബീച്ച് വികസിപ്പിച്ചത്. മുസിരിസിന്റെ ചരിത്രം വിളിച്ചോതുന്ന ഒരു സ്ഥലം തന്നെയാണിത്. 400 മീറ്റർ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, 1300 മീറ്റർ നടപ്പാത, ചിൽഡ്രൻസ് പാർക്ക്, റെയിൻ ഷെൽട്ടർ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ഫിഷിംഗ് കഴിഞ്ഞ് ഹാർബറിലേക്ക് പോകുന്ന ഒരുപാട് ബോട്ടുകളെയും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന പുൽമുട്ടുകളും നമുക്കിവിടെ കാണാം. കേരള വനവകുപ്പ് സ്ഥാപിച്ച കാറ്റാടി വനം മറ്റൊരു ആകർഷണമാണ്. കൂടാതെ ധാരാളം ചീനവലകൾ നമുക്കിവിടെ കാണാം. സ്നേഹതീരം ബീച്ച് തൃശ്ശൂർ ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സ്നേഹതീരം ബീച്ചിലെത്താം. ബീച്ചിന്റെ മുഴുവൻ പ്രദേശവും ബീച്ചിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു തീരദേശ ഹൈവേയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കേരള സർക്കാർ ടൂറിസം വകുപ്പാണ് ഈ ബീച്ച് പരിപാലിക്കുന്നത്. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണിത്. 1 കിലോമീറ്ററോളം നീളമുള്ള ഫിഷ് ടാങ്ക്, കൽമണ്ഡപങ്ങൾ, ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഓപ്പൺ ജിംനേഷ്യം തുടങ്ങിയവ നമുക്കിവിടെ ആസ്വദിക്കാം. ഫിഷ് ടാങ്കിൽ പലതരത്തിലും വലുപ്പത്തിലുമുള്ള മീനുകളുണ്ട്. കടൽ കണ്ടുകൊണ്ട് വ്യായാമം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ചിൽഡ്രൻസ് പാർക്കിൽ ധാരാളം വെറൈറ്റി റൈഡുകളുണ്ട്. കഴിമ്പ്രം ബീച്ച് തൃശ്ശൂർ ടൗണിൽ നിന്ന് 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കഴിമ്പ്രം ബീച്ചിലെത്താം. തൃശ്ശൂരിലെ ഏറ്റവും മികച്ച മണൽ ബീച്ചുകളിൽ ഒന്നാണിത്. തൃശ്ശൂർ DTPC കഴിമ്പ്രം ബീച്ചിൽ വൻ വികസനം നടത്തി സ്വപ്നതീരം എന്ന പേര് നൽകിയിരിക്കുകയാണിപ്പോൾ. നടപ്പാതകൾ, ഇരിപ്പിടങ്ങൾ, കുട്ടികളുടെ പാർക്ക് എല്ലാം ഒരുക്കി പേര് പോലെ തന്നെ സ്വപ്നതീരമായി മാറിയിരിക്കുകയാണ് ഇവിടം. വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം സായാഹ്നങ്ങളിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തുനിന്നും ധാരാളം ജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. പെരിയമ്പലം ബീച്ച് തൃശ്ശൂർ ടൗണിൽ നിന്ന് 40 കിലോമീറ്ററും ചാവക്കാട് നിന്ന് 14 കിലോമീറ്ററും സഞ്ചരിച്ചാൽ പെരിയമ്പലം ബീച്ചിലെത്താം. വളരെ മനോഹരവും വൃത്തിയോടുകൂടിയും പരിപാലിക്കുന്ന ഒരു ബീച്ചാണിത്. ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള രാമചത്തിന്റെ സുഗന്ധം മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ്. ബീച്ചിന് തൊട്ട് മുൻപായി മനോഹരമായ ഒരു പാർക്കുണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ചില ഗെയിമുകൾക്ക് എക്സ്ട്രാ റേറ്റ് ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു പെഡൽ ബോട്ടിംഗ് ഉണ്ട്. അതിന് 60 രൂപയാണ് റേറ്റ്. ശാന്തമായ കടലിന്റെ കാഴ്ച ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ബീച്ചാണിത്. നാട്ടിക ബീച്ച് നാട്ടിക ജംഗ്ഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളിലായാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ലോക പ്രശസ്ത വ്യാപാരി MA യൂസഫ് അലിയുടെ ജന്മനാടാണ് നാട്ടിക. വളരെ വീതി കൂടിയതും ചരിവ് കുറഞ്ഞതുമായ കടൽ തീരമാണ് ഇവിടെയുള്ളത്. ഇവിടെ കുട്ടികൾക്ക് പോലും വെള്ളത്തിൽ ഇറങ്ങി കളിക്കാവുന്നതാണ്. സാധാരണ കടപ്പുറം പോലെയാണ് ഈ ബീച്ച്. ചെമ്മീൻ സിനിമയുടെ ഭൂരിഭാഗവും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതുപോലെ നല്ലൊരു വീഡിയോ നിങ്ങൾ ഇന്ന് വരും. അതിലേക്ക് ബൈ ബൈ.